ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സർ. അമ്മേ, അമ്മയുടെ മോളിങ് വന്നേ കാണട്ടെ. പിള്ളേരൊക്കെ ഈ പ്രായത്തിലല്ലേ നല്ല സൗന്ദര്യബോധത്തോടെ നടക്കേണ്ടത്. ഇത് ചുമ്മാ മുരിയാക്കോല് പോലത്തെ മുടിയൊക്കെ കൊണ്ട് നീങ്ങ വന്നേ. ഹെയർ ഓയിൽ എനിക്ക് വേണ്ട അമ്മ. ഇത് ഹെയർ ഓയിൽ അല്ല മോളെ, ഹെയർ എലിക്സറാ. ഞങ്ങളുടെ കാലത്തൊക്കെ ഹെയർ എലിക്സർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നീളം വന്നേനെ എന്റെ മുടി. അത്ര തന്നെ എനിക്ക് അത്ര വേണ്ടെങ്കിലോ. മുടിക്ക് നീളമുള്ള ഉണ്ടെങ്കിലല്ലേ സ്റ്റൈലാക്കാൻ പറ്റൂ. ഇത് കൗമാരക്കാർക്ക് മാത്രമായിട്ടുള്ള അമൃത് വേണി അഡോളസൻസ് ഹെയർ എലിക്സറാ. നിങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഹോർമോൺ ഇംബാലൻസും വെള്ളം മാറിക്കുളിയും ഒക്കെ നോർമലൈസ് ചെയ്ത് ഹെയർ വളർത്തുന്ന രീതി. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ അഡോളസൻസ്, കൗമാരക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കിയത്. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. ഹായ്. ഒരു സ്വതന്ത്ര രാജ്യത്തിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും എന്ന് പറയുന്നത് എന്തും കയറി പറയാനുള്ള ലൈസൻസ് അല്ല എന്ന് ഒടുവിൽ വളരെ ഒരു കുറച്ച് വില കൊടുത്തിട്ടാണേലും എല്ലാവരും തിരിച്ചറിയുന്നത് വളരെ നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ ഒരു പാർട്ടിയുടെ ഒന്നും ഭാഗമായിട്ട് പറഞ്ഞതല്ല. ഇപ്പോൾ അടി കിട്ടിയിരിക്കുന്നത് ബി ജെ പിയുടെ വക്താവിനാണെങ്കിൽ എല്ലാവരും തന്നെ ഇത് ഈ അടി ഒരു പാഠമായിട്ട് കാണുന്നത് വളരെ നന്നായിരിക്കും. അത് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. പലപ്പോഴും നമ്മുടെ ന്യൂസ് അവറിൽ വന്നിട്ട് ഏത് വിഭാഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുക, അതിന് യാതൊരു ചരിത്രപരമായ അടിസ്ഥാനം പോലും ഇല്ലാതെ കാൽ മാർക്സ് ബർട്ടൻ റസലിൻ്റെ ആശയങ്ങൾ കോപ്പിയടിച്ചു എന്നൊക്കെ, അതായത് കാൾ മാർക്സിന് ശേഷം വന്ന ആളാണ് അദ്ദേഹം എന്നുള്ള കാര്യം പോലും അറിയാതെ, അല്ലെങ്കിൽ വെറുതെ അങ്ങ് പറയുകയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധി എന്താണ് ചെയ്തത് എന്താണ് ചെയ്തതെന്ന് പറയുന്ന ആൾക്ക് പോലും അറിയില്ല, അല്ലെങ്കിൽ വീര സവർക്കർ, അതൊരു വളരെ ചിന്താഗതിയിൽ രണ്ട് കൂട്ടർ രണ്ട് ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. അത് മറ്റൊരാളോടുള്ള ബഹുമാനം ഇല്ലാതെ വെറുതെ എന്തെങ്കിലും പറയും. എന്തുകൊണ്ടാവാം ചിലരെങ്കിലും അദ്ദേഹം തന്നെ എഴുതിയിട്ടാണെങ്കിലും വീര സവർക്കർ എന്ന് പറയുന്നത്, അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മഹാത്മാഗാന്ധിയെ വധിക്കുക എന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്കെന്താണ്? അത് കൃത്യമായി നോട്ട് ചെയ്യുക അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം പോലും വായിക്കാതെ, ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരാളേ അല്ല, പക്ഷേ ഒരാളെ ഒട്ടും അറിയാതെ അല്ല നമ്മൾ അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുക. അദ്ദേഹത്തെ ഒരു ആശയത്തിനെതിരെ ഒരാൾക്കെതിരെ നിലനിൽക്കുന്നെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, അവരാരായിരുന്നു എന്തായിരുന്നു എന്നറിയണം. രണ്ട്, ഇപ്പോൾ പറ്റിയതുപോലെ ഓരോ കാലഘട്ടം അതെന്തായിരുന്നു എന്ന് വ്യക്തമായി അറിയണം. ഇത് പണ്ട് കേരളത്തിൽ സംഭവിച്ച LAKGയെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ ഒരു പ്രിയപ്പെട്ട നേതാവ് അത്യാവശ്യം കൈ പൊള്ളിയത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടോ എന്നറിയാതെ, എന്താ എന്നറിയാതെ, കാലഘട്ടം ഏതെന്നറിയാതെ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. പുതിയ ഓരോരോ മോസ്കിൻ്റെ അടിയിലും പോയിട്ട് അവിടെയെല്ലാം ശിവലിംഗം ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ അന്വേഷിക്കുക. പഴയ കുടിപ്പകകൾ തിരിച്ചു വരുന്നത് പോലെ, പണ്ട് ഒരുപാട് ഫ്യൂഡ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു യൂറോപ്പിൽ. ഈ റോമിയോ ആൻഡ് ജൂലിയറ്റ് ഒക്കെ വരുന്ന ആ ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ്. ഏതെങ്കിലും രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പണ്ട് എവിടെ വെച്ചെങ്കിലും എന്തിനെങ്കിലും ഒരു വഴക്കുണ്ടായിട്ടുണ്ടാവും. അത് പരമ്പരാഗതമായി ഈ ഫ്യൂഡങ്ങ് തുടരുകയാണ് ഇവർ തമ്മിലുള്ളത്. എന്തിനൊന്നുമില്ല, ഞാൻ ഇന്ന കുടുംബത്തിലെയാണ്, അവർ മറ്റേ കുടുംബത്തിലെയാണ്, അപ്പം നമ്മൾ വഴക്കാണ്, എന്നിട്ട് അങ്ങ് വഴക്ക് തുടരുക. അതൊക്കെ നമ്മൾ എന്നേ കൈവിടേണ്ട കാര്യമാണ്. ഇന്ന് മലയാള മനോരമ പത്രത്തിൻ്റെ ഒരു എഡിറ്റോറിയലിൽ ഞാനൊരു കുറച്ച് കാര്യം വായിക്കാം. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളിൽ നിന്നുണ്ടായ നിന്ദ്യ പരാമർശങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയുടെ തിളക്കത്തിന് തന്നെ മങ്ങലേൽപ്പിച്ചിരിക്കുന്നു. ഈ പരാമർശങ്ങളെ ചൊല്ലിയുള്ള വിവാദം സർക്കാരിന് നയതന്ത്ര തലത്തിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. വിവാദം അറബ് ലോകത്തടക്കം ഇന്ത്യയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്ന തരത്തിലേക്ക് വളരുകയും ചെയ്തു. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ മതങ്ങളോടും പുലർത്തേണ്ട ആദരത്തെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചും UN സെക്രട്ടറി ജനറൽ എൻ്റെ വക്താവ് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരെണ്ണം വരുമ്പോൾ പോലും ഇത് തെറ്റാണെന്നറിഞ്ഞാൽ പോലും നമ്മൾ ഏതൊക്കെയോ പാർട്ടിയുടെയോ എന്തൊക്കെയോ സംരക്ഷണത്തിൻ്റെ പേരിൽ ഇതിനെ ന്യായീകരിക്കുന്ന പല പോസ്റ്റുകളും കാണുന്നുണ്ടായി. പക്ഷെ തിരിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സഹിഷ്ണുതയും നാനാത്വത്തിലെ ഏകത്വവുമാണ് ഇന്ത്യൻ ദേശീയതയുടെ ആത്മാവെന്ന് നാം ജീവിതത്തിലൂടെ വിളംബരം ചെയ്തുകൊണ്ടേയിരിക്കേണ്ട വേളയാണ്. മതവിദ്വേഷത്തിൻ്റെയും പകയുടെയും തീക്കനലുകൾ ആളിപ്പടരാൻ ഇടയാക്കുന്നവർക്കെതിരെ സൂക്ഷ്മ ജാഗ്രത പുലർത്തുകയും വേണം.
അതായത് നമുക്കിവിടെ ബഹുസ്വരത നിറഞ്ഞ ഒരു സാമൂഹ്യ ക്രമമാണുള്ളത്. ഓരോ മതത്തിൽ തന്നെയുണ്ട് ഒരു 15 വിഭാഗങ്ങൾ. ഇപ്പോൾ ക്രിസ്ത്യൻസിൽ തന്നെ കുറേയുണ്ട്, ഹിന്ദുക്കളിൽ തന്നെ കുറേയുണ്ട്. ഇതെല്ലാം തമ്മിൽ വഴക്കുണ്ടാക്കി ഇതിപ്പോൾ നാളെ ഹിന്ദു മുസ്ലിം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുക്കളിൽ തന്നെ പല വിഭാഗമായിരിക്കും. ഇത്തരം അസഹിഷ്ണുതകൾ നമ്മൾ മാറ്റി നിർത്തിയിട്ട് മതനിരപേക്ഷത എന്നത് വളരെ കൃത്യമായി പാലിക്കുക. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലും ആ നിരപേക്ഷത നമ്മൾ പാലിക്കുക. ഒരു കാര്യവുമില്ലാതെ എന്തും വിളിച്ചു പറയാം എന്നതല്ല സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥമെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമായിരിക്കുകയാണ്. അത് രാജ്യത്തിൻ്റെ കുലീനതയുടെ അളവുകോൽ പൊതുജീവിതത്തിലുള്ള ഓരോരുത്തരുടെയും നാവിലുണ്ട് എന്ന തിരിച്ചറിവ് രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ദർശനമാണെന്ന് മനോരമ എഴുതിയിരിക്കുന്നു. കൃത്യമാണ്. ഓരോ പൗരൻ്റെയും പൊതുജീവിതത്തിലെന്നല്ല, എല്ലാ പൗരൻ്റെയും, പൊതുജീവിതത്തിൽ മാത്രമല്ല സ്വകാര്യ ജീവിതത്തിലാണെങ്കിലും, നമ്മളുടെ നാവിൽ, നമ്മളുടെ വർത്തമാനത്തിൽ, നമ്മുടെ ചിന്താഗതിയിൽ ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ അതിന് ഏറ്റവും നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് ആ ഉത്തരവാദിത്വം നമ്മളുടെ ഓരോരുത്തരുടെയും സംസാരത്തിനുണ്ടാകട്ടെ. അതൊരു ആശംസയല്ല, നിർബന്ധിതമായി നമ്മൾ പാലിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഈ ഒരു സംഭവത്തോടെയെങ്കിലും കുറച്ച് ജാഗ്രത ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് സ്വയം തിരിച്ചറിവുണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നു. ശുഭരാത്രി. ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സർ.